സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് 5 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നികുതി വിഹിതം 50% വർദ്ധിപ്പിക്കണം. സെസ്സുകളും സർചാർജുകളും വർദ്ധിപ്പിച്ച് സംസ്ഥാനങ്ങളുമായി പങ്കിടേണ്ട വരുമാനത്തിൽ കേന്ദ്രം കുറവ് വരുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഫൈനാൻസ് കമ്മീഷൻ, വിച്ച് ഹാസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾ ടു ആക്ട് ആസ് എൻ ആർബിട്രേറ്റർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് എ ഷെയർ ഓഫ് ടാക്സ് റവന്യൂ കളക്ടഡ് ബൈ ദ യൂണിയൻ ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ഗ്രാൻസ് ഷുഡ് നോട്ട് ബി ടൈഡ് ഡൗൺ വിത്ത് എൻ എക്സ്പാൻസീവ് ടി ഒ ആർ വിച്ച് വുഡ് റെസ്ട്രിക്ട് ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. Besides the above two, the finance commissions have a very important mandate to recommend how the taxes are to be distributed among the states. This is an act of delicate balancing to be done by the commission, especially when the levels of per capita income and development indicators vary widely across the states in India. Regarding both these mandates of the Finance Commission, we need to ponder over certain pertinent issues. As all of us present here are aware, the Finance Commission's recommend a prescribed share of net proceeds of the union collected by the union to the states. കേരളത്തിന്റെ നികുതി വിഹിതം 3.05% നിന്ന് 1.95% കുറഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങൾക്കും സമാന അനുഭവമുണ്ടെന്നും വിവിധ മേഖലകളിലെ നേട്ടങ്ങൾക്കായി പരിശ്രമിച്ച സംസ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണന ധനകാര്യ കമ്മീഷൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 16 ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിന് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ മുതൽക്കൂട്ടാകുമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ധനമന്ത്രി കെ എൻ ബാലഗോപാലും തെലങ്കാന, കർണാടക, പഞ്ചാബ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കേന്ദ്ര സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യൻ, മുൻ മന്ത്രി ടി എം തോമസ് ഐസക്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു.